ഇപ്പോ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്തത്. സർക്കാരിനോട് ഹിന്ദുവിന്റെ വിശദീകരണം വരുന്നുണ്ട്. പി ആർ ഏജൻസിയാണ് എഴുതി നൽകിയതെന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹിന്ദുവിന്റെ വിശദീകരണത്തിന്റെ വിശദാംശം. ധന്യ, മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഇപ്പോൾ വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ഹിന്ദു പത്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ അറിയിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയായി നേരിട്ട് ശോഭനാ നായർ നടത്തിയ വാർത്ത ഈ അഭിമുഖത്തിൽ ഉൾപ്പെട്ട ഭാഗമല്ല ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് ഈ മലപ്പുറം പരാമർശം മാത്രമല്ല, ഇതൊരു സംസ്ഥാനത്തിനും രാജ്യത്തിനും വിരുദ്ധമായി ഈ പണം ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി അത് നേരിട്ട് പറഞ്ഞതല്ല, ഈ അഭിമുഖവുമായി പറഞ്ഞതല്ല, അത് പിന്നീട് പി ആർ ഏജൻസി വഴി എഴുതി നൽകിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല അവർ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. മാധ്യമ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പത്രം ഇത്തരത്തിൽ മാധ്യമ ധാർമ്മികതയ്ക്ക് എതിരായി പ്രവർത്തിച്ചതിൽ ഇപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഹിന്ദു ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രസ് സെക്രട്ടറി പി എം മനോജായിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അഭിമുഖത്തിൽ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ ഹിന്ദുവിന്റെ എഡിറ്റർ ലെവലിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടതായിരുന്നു. നിരവധി മലയാളികൾ തന്നെ ഈ എഡിറ്റർമാരായി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അഭിമുഖമെടുത്ത ശോഭനാ നായർ തന്നെ ഈ ഡൽഹിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. മാത്രമല്ല രാംദാസ് പാസ്വാന്റെ അടക്കം ജീവിതകഥ എഴുതിയിട്ടുള്ള ഒരു പ്രമുഖയായ ഒരു എഴുത്തുകാരിയും കൂടിയായ മാധ്യമ പ്രവർത്തകയാണ്. അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പിഴവുണ്ടാകുന്നത്? ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായ പിഴവ്, അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവ് എന്ന തരത്തിലായിരുന്നു അപ്പോൾ എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വളരെ ഉറച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു കാരണവശാലും ഈ ലഭിക്കുന്ന കാര്യം അത്തരത്തിൽ തന്നെ അച്ചടിക്കുക എന്നുള്ളതാണോ ഹിന്ദു ചെയ്തിരിക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? പി ആർ ഏജൻസിയാണ് ഇതിൽ കുറ്റക്കാർ എന്നുള്ളതിലേക്ക് വരുമ്പോൾ പി ആർ ഏജൻസി നൽകുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധിക്കില്ലേ? ഇപ്പോൾ പി ആർ ഏജൻസി നൽകിയിരിക്കുന്ന കാര്യത്തിന് അതിന് നേരിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ബാധ്യത ഉണ്ടാകുന്നത് ഹിന്ദു പത്രത്തിന് തന്നെയാണ്. സാധാരണ കുറച്ച് ഒരു പതിറ്റാണ്ടോളമായി ഇപ്പോൾ പല വാർത്തകളും പല അഭിമുഖങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ സംഘടിപ്പിക്കുന്നതിന് ഈ പി ആർ ഏജൻസിക്കാർ തന്നെ പലപ്പോഴും ഇടനിലക്കാരായി നിൽക്കുന്ന ഒരു രീതി ഡൽഹിയിലും മുംബൈയിലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള ഒരു പി ആർ ഏജൻസി വഴിയാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അപ്പോയിന്റ്മെന്റുകൾ എടുത്തു കൊടുക്കുന്നതും. അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു വാർത്ത അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിനുള്ള ഒരു വാർത്ത നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ എടുത്തു പോയതിന് ശേഷവും പലപ്പോഴും ചില മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് പി ആർ ഏജൻസികൾ വാർത്തകൾ അധികമായി നൽകുന്നത്, കൂട്ടിച്ചേർക്കാനുള്ള വാർത്തകൾ നൽകുന്നത് പതിവാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് തന്നെ നമുക്ക് ഇതിൽ കരുതണം. കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ കടുത്ത ഒരു നിലപാട് എടുത്തതോടുകൂടി ദ ഹിന്ദു പത്രം കൃത്യമായ നിലപാട് വ്യക്തമാക്കണം എന്ന് ഉറച്ച നിലപാട് എടുത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ അവർ പി ആർ ഏജൻസി വഴിയാണ് ഇത് ലഭിച്ചത് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഇപ്പോൾ ഹിന്ദു പത്രം ചെയ്തത്. എങ്കിൽ പോലും അവർക്ക് ഈ ഹിന്ദു പത്രത്തിന് ഈ നിലപാടിൽ നിന്നും മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഇക്കാര്യത്തിൽ മാപ്പ് കൂടി പറഞ്ഞിരിക്കുന്നത്.